ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബുദ്ധിസമാണ്. അടുത്ത ടോപ്പിക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസമാണ്. ഈ ബുദ്ധിസത്തിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് കാലാകാലങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി ജി ഡിക്ക്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം, ബുദ്ധമത സ്ഥാപകൻ, ഫൗണ്ടർ ഓഫ് ബുദ്ധിസം എന്ന് പറയുന്ന ആരാ? ശ്രീബുദ്ധനാണ്. ശ്രീബുദ്ധൻ്റെ ആദ്യകാല പേരെന്തായിരുന്നു? സിദ്ധാർത്ഥ രാജകുമാരൻ എന്നായിരുന്നു. ഓൾഡ് നെയിം എന്തായിരുന്നു? സിദ്ധാർത്ഥ എന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആരത് നോക്കാം. ബുദ്ധ വാസ് ബോൺ, ബുദ്ധൻ ജനിച്ച വർഷം, ഇത് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബുദ്ധ വാസ് ബോൺ ഇൻ BC 563. ഓക്കെ, എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപിലവസ്തു, ലുംബിനി, നേപ്പാൾ. ഓക്കെ, നേപ്പാളിലെ കപിലവസ്തു ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്ത്. ഇതെവിടെയാണ് നമ്മളിപ്പോൾ പറയത്തില്ലേ, ഇന്ത്യ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ ഇന്ന സ്ഥലം എന്ന് പറയുന്ന പോലാണ്, ലുംബിനി, കപിലവസ്തു, നേപ്പാൾ. ഇനി ബുദ്ധൻ മരിച്ച വർഷം കൂടെ അത് തന്നെ ഓർത്ത് വെച്ചേക്കുക. ബുദ്ധൻ മരിച്ചു എന്ന് നമ്മൾ സാധാരണ അങ്ങനെ പറയും, ക്വസ്റ്റ്യനകത്ത് വന്നിട്ടില്ല. ബുദ്ധ ഡൈഡ് അറ്റ് അല്ലെങ്കിൽ ഡൈഡ് ഇൻ എന്ന് പറഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല. ബുദ്ധ ഗോട്ട് നിർവാണ, ബുദ്ധ ഗോട്ട് നിർവാണ ഇൻ BC 483. BC 483 ബുദ്ധൻ മരിച്ചത്. BC 483. BC 483 അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുശിനഗരമാണ്. ഇത് രണ്ട് സ്ഥലങ്ങൾ ഓർത്ത് വെച്ചേക്കുക, കുശിനഗര ബീഹാർ. ഓക്കെ, അപ്പോൾ ജനിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ BC 563, കപിലവസ്തു ലുംബിനി, നേപ്പാൾ. ഓക്കെ, ബുദ്ധൻ മരിച്ച വർഷം എന്ന് പറഞ്ഞാൽ ബുദ്ധ ഗോട്ട് എൻഡ്ല നോട്ട് നിർവാണ ഇൻ BC 483. അതെവിടെയാണ്, എവിടെ വെച്ചിട്ടാണ് മരിച്ചത്? കുശിനഗര ബീഹാർ. ഓക്കെ, ഇനി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൊണ്ട്, ബുദ്ധ ഗോട്ട് എൻലൈറ്റൻമെൻറ്റ്, ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ GD ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോധ്ഗയ എവിടെയാണെന്ന് കുറച്ചുപേർക്കെങ്കിലും അറിയായിരിക്കും. ബോധ്ഗയ ബീഹാർ. ഓക്കെ, അപ്പം ബുദ്ധന് ജ്ഞാനോദയം കിട്ടിയ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? ബീഹാറാണ്, ബോധ്ഗയ ബീഹാർ. ഇനി ബുദ്ധൻ്റെ സമകാലീനനായിട്ടുള്ള, ബുദ്ധൻ ജീവിച്ചിരുന്ന അതേ കാലത്ത് അവിടെ ഭരിച്ചിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേരാണ് ബിംബിസാരൻ. ബിംബിസാരൻ, സമകാലീൻ നമ്മൾ പറയുമ്പോൾ കണ്ടംപററി എന്നുള്ള വാക്കാണ് നമ്മൾ അറിയാൻ നിങ്ങൾക്ക്. കണ്ടംപററി കിങ് ഓഫ് ബുദ്ധ. ബുദ്ധ വാസ് ആരായിരുന്നു? ബിംബിസാരൻ. ബിംബിസാരൻ. ഓക്കെ, ഇനി ഈ ഭാഗത്തു നിന്ന് ബുദ്ധിസം എന്ന ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം 1x1. ഇനി ബുദ്ധൻ്റെ ആദ്യത്തെ പ്രസംഗം നടന്നത് എവിടെ വെച്ചാണെന്നറിയോ? അതായത് ബുദ്ധന് ജ്ഞാനോദയം കിട്ടിയ ശേഷം ബുദ്ധൻ്റെ ആദ്യത്തെ പ്രസംഗം എന്ന് പറയുന്നത് ഡീർ പാർക്കിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, ബുദ്ധാസ് ഫസ്റ്റ് സ്പീച്ച് വാസ് ഹെൽഡ് അറ്റ്, എവിടെ വെച്ചാൽ നടന്നെന്നുള്ളത്, ഹെൽഡ് അറ്റ് എവിടെ വെച്ചാൽ? ഡീർ പാർക്കിൽ വെച്ചിട്ടായിരുന്നു. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീർ പാർക്ക് എവിടെ? UP, ഉത്തർപ്രദേശിലാണ് ഡീർ പാർക്ക്. ഓക്കെ, ഇനിയും ബുദ്ധൻ സംസാരിച്ച്, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്പീച്ച് ആരുടെ പ്രസംഗം നടന്നത് ഡീർ പാർക്കിൽ വെച്ചാൽ, ഈ ഏത് ലാംഗ്വേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ബുദ്ധനെ സംസാരിച്ചിരുന്ന ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്നറിയോ? പാലി ലാംഗ്വേജിലാണ് ബുദ്ധൻ സംസാരിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബുദ്ധൻ ആദ്യം പ്രസംഗം നടത്തിയത് എവിടെയാണ് നമ്മൾ പറഞ്ഞത്? ഡീർ പാർക്കിൽ വെച്ചിട്ടാണ്, ഉത്തർപ്രദേശിലെ. ലാംഗ്വേജ് അതിൻ്റെ ഏത് ഭാഷയിലാണ് ബുദ്ധൻ പ്രസംഗിച്ചിരുന്നത്? പാലി ലാംഗ്വേജിലായിരുന്നു. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനോട് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഹോളി ബുക്ക് നമുക്കറിയാം, പുണ്യഗ്രന്ഥം, ഹോളി ബുക്ക് ഓഫ് ബുദ്ധിസം.
എന്ന് പറയുന്നത് തൃപീഡികയാണ്. തൃപീഡികയാണ് ഹോളി ബുക്ക് ഓഫ് ബുദ്ധിസം എന്ന് പറയുന്നത്. ഓക്കെ.